ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് മാസം മുതൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനുകളും യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. എല്ലാ മാസവും 1-ാം തീയതി ഗ്യാസ് സിലിണ്ടർ വില എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കാറുണ്ട്. മെയ് മാസത്തിലും 1-ാം തീയതി മുതൽ വിലയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മെയ് 1-ാം തീയതി മുതൽ 171.50 രൂപ കുറവാണ് 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറുകളിൽ വരുത്തിയിരിക്കുന്നത്. ഹോട്ടലുകൾ പോലുള്ള വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് ഇതോടെ വില 2000 താഴെയെത്തി. 1856 രൂപയാണ് ഡൽഹിയിൽ പുതിയ വില. വിവിധ നഗരങ്ങളിൽ വിലയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. മാർച്ചിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് 350 രൂപ 50 പൈസയുടെയും ഗാർഹിക സിലിണ്ടറുകൾക്ക് 50 രൂപയുടെയും വില വർധന വരുത്തിയിരുന്നു. അതിനുശേഷം ഏപ്രിലിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് 91 രൂപ 50 പൈസ കുറച്ചിരുന്നു. മെയ് മാസത്തിൽ 171 രൂപ 50 പൈസയും കുറച്ചിട്ടുണ്ട്. എന്നാൽ വീടുകളിൽ പാചക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാമിൻ്റെ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ ഈ മാസവും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഗ്യാസ് സബ്സിഡിയുടെ കാര്യമെടുത്താൽ ഒരു വിഭാഗം സിലിണ്ടർ ഉപയോക്താക്കൾക്ക് മാത്രമേ 2023 സാമ്പത്തിക വർഷം സബ്സിഡി തുക ലഭിക്കുകയുള്ളൂ. രാജ്യത്ത് 9 കോടിയോളം വരുന്ന ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഗ്യാസ് കണക്ഷൻ എടുത്തവർക്കാണ് ഈ വർഷം സബ്സിഡി ലഭിക്കുക. ഒരു സിലിണ്ടറിന് 200 രൂപയാണ് ഗ്യാസ് സിലിണ്ടർ സബ്സിഡി ലഭിക്കുന്നത്. ഒരു വർഷം പരമാവധി 12 സിലിണ്ടറുകൾക്കാണ് ലഭിക്കുക. ഒരു ഉജ്ജ്വല യോജന ഗുണഭോക്താവിന് ഒരു വർഷം പരമാവധി 2400 രൂപ ഗ്യാസ് സബ്സിഡിയായി ലഭിക്കും. എന്നാൽ മറ്റ് പൊതുവിഭാഗം LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് വർഷങ്ങളായി ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ സബ്സിഡി ലഭിക്കുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം, ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് 20 രൂപ മുതൽ 150 രൂപ വരെയൊക്കെ ഉപയോക്താക്കൾ പണം നൽകാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പണം നൽകേണ്ട കാര്യമില്ലെന്നാണ് ഉപഭോക്തൃകാര്യ ലീഗൽ പെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ നിയമസഭയെ അറിയിച്ചത്. നിയമപ്രകാരം ഗ്യാസ് ഏജൻസിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യേണ്ടത് സൗജന്യമായിട്ടാണ്. ഇതറിയാത്ത പല ഉപയോക്താക്കൾക്കും ഗ്യാസ് ഏജൻസിക്കാർക്ക് ചോദിക്കുന്ന പണം സിലിണ്ടർ എത്തിക്കുമ്പോൾ ഡെലിവറി ചാർജായി നൽകാറുണ്ട്. 5 കിലോമീറ്റർ കഴിഞ്ഞ് 10 കിലോമീറ്റർ ചുറ്റളവിലോ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ സിലിണ്ടർ എത്തിക്കുന്നതിന് 15 രൂപ മുതൽ 20 രൂപ വരെയാണ് ഈടാക്കേണ്ടത്. 10 കിലോമീറ്ററിന് മുകളിൽ വരുന്ന ഓരോ കിലോമീറ്ററിനും നിശ്ചിത തുക എന്ന രീതിയിൽ വർദ്ധിക്കുന്ന തരത്തിൽ പരമാവധി 50 രൂപ വരെയാണ് ഗ്യാസ് ഏജൻസികൾക്ക് ഈടാക്കുവാൻ കഴിയുന്നത്. പല ഗ്യാസ് ഏജൻസി ജീവനക്കാരും കൂടിയ തുകയാണ് പലപ്പോഴും ഈടാക്കുന്നത്. ഗ്യാസ് ഏജൻസിയിൽ നിന്നും നിങ്ങളുടെ വീടുകളിലേക്കുള്ള ദൂരം എത്രയെന്ന് മനസ്സിലാക്കുകയും സൗജന്യമായാണോ അല്ലെങ്കിൽ എത്ര രൂപയാണ് ഡെലിവറി ചാർജ് ആവുക എന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ആ തുക മാത്രം നൽകുകയും ചെയ്യുക. വീട്ടമ്മമാരുടെ മറ്റൊരു പ്രധാന പരാതിയാണ് ഗ്യാസ് സിലിണ്ടർ പെട്ടെന്ന് തീർന്നു പോവുക എന്നത്. സിലിണ്ടറിൽ ഗ്യാസ് കുറവായിരുന്നോ എന്ന് പലർക്കും സംശയമുണ്ടാകും. വീടുകളിൽ കൊണ്ടുവരുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ തൂക്കം 14.2 കിലോഗ്രാം ആണ്. അത്രയും തൂക്കം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഗ്യാസ് ഏജൻസിക്കാരോട് അത് തൂക്കി നോക്കുവാൻ പറയാവുന്നതാണ്. തൂക്കി നോക്കുന്നതിനുള്ള ഉപകരണം വിതരണക്കാരൻ്റെ വാഹനത്തിൽ ഉണ്ടാകണം എന്നും നിർബന്ധമുണ്ട്. മറ്റൊരു പ്രധാന അറിയിപ്പ്, ഒരു ഉപയോക്താവിന് നിശ്ചിത എണ്ണം സിലിണ്ടറുകൾ മാത്രമേ ഇനി മുതൽ ലഭിക്കുകയുള്ളൂ. ഒരു ഗാർഹിക കണക്ഷനിൽ പരമാവധി 15 സിലിണ്ടറുകളാണ് ഒരു വർഷം ലഭിക്കുക. അതിൽ കൂടുതൽ വേണമെങ്കിൽ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കാണിക്കുന്ന റേഷൻ കാർഡിൻ്റെ പകർപ്പ് സഹിതം ഗ്യാസ് ഏജൻസിക്കാർക്ക് നൽകേണ്ടതുണ്ട്. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.